പോകുന്ന വഴിയിൽ നല്ല അടിപൊളി വൈബായിട്ടുള്ള നല്ലൊരു സ്ഥലം നമുക്ക് കാണാം. മലകളുടെ നടുക്കൂടെ സൈക്കിൾ ചവിട്ട എന്താ പ്രയോജനം? എന്താ ഈ സൈക്കിൾ ഇങ്ങനെ ചവിട്ട എന്താ പ്രയോജനം? കേറ്റം അല്ല, അത് കാലാവസ്ഥ പെട്ടെന്ന് മാറുന്ന ഒരു സ്ഥലമാണല്ലോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര ദിവസങ്ങൾക്ക് ശേഷം ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തെ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നേരെ നമ്മൾ പോകുന്നത് പൊന്മുടിയിലേക്കാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഓരോ സ്ഥലത്തേക്കും സമയത്തിനനുസരിച്ച് നമുക്ക് പോവാം. മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ തന്നെ തീർച്ചയായിട്ടും ഇനിയും ഉണ്ടാകണം, ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. രാവിലെ ആയതുകൊണ്ട് നമ്മള് ചെറിയ ലൈറ്റ് ഫുഡാണ് നമ്മൾ കഴിച്ചത്. അപ്പോ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് എന്റെ മുതലാളി എന്ന് പറയുന്നത്. വാ, ഫുഡായിരുന്നു കേട്ടോ. ഇത് എവിടെ കറക്റ്റ് സ്ഥലം? എവിടെ? തിരുത്തലമുക്ക് ജംഗ്ഷൻ ആണ്. ഇവിടെ എന്തൊക്കെ ഐറ്റങ്ങളൊക്കെ ഉണ്ട് രാവിലെ? രാവിലെ ദോശ, ഇടിയപ്പം, പൊറോട്ട, പിന്നെ കപ്പ എല്ലുകറി. രാവിലെ ഉണ്ട് കപ്പയും എല്ലുകറി. 12 മണി മുതൽ. ഓ ശരിയാണ്. അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി. പിന്നെ അതിൻ്റെ കൂടെ പഴംപൊരി ഉണ്ടാവും. പഴംപൊരി ബീഫ്, അതാണ് സ്പെഷ്യൽ ഇവിടെ പോകുന്നത്. പിന്നെ അതിൻ്റെ ബേക്കിൽ നിന്ന് പറഞ്ഞല്ലോ ബീഫും എല്ലുകറി ഉണ്ടല്ലോ. എല്ലുകറി സ്പെഷ്യൽ? എല്ലുകറി സ്പെഷ്യൽ. ഇത് പോത്തിൻ്റെ അല്ല? പോത്തിൻ്റെ. പോത്തിൻ്റെ സ്പെഷ്യൽ. പിന്നെ കോഴിത്തോരൻ ഉണ്ടാവും. അത് കഴിഞ്ഞ ചില്ലി ചിക്കൻ ഉണ്ടാവും. ഓർഡറുണ്ട്, 50 ബിരിയാണിയുടെ ഓർഡറുണ്ട്. അത് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഫ്രണ്ടി തന്നെയാണ് കട. നമ്മൾ കയറി വരുമ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വാസമായിട്ട് കഴിക്കാം. നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് ആ ഒരു വൃത്തിയൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. വേറെ എന്താ കാണിക്കാൻ പറഞ്ഞത്? രാത്രി കാന്താരി ഇത് ഫ്രൈ ആക്കിയിട്ട് ഇതിന്റെ വേറെ ഒരു കൂട്ടുണ്ട് മസാല. അത് അതിൽ ഒരു വെറൈറ്റിയാണ്. ഒരു പീസ് 110 രൂപ. അതാണ് ഇതിന്റെ പരിപാടി. അത് രാത്രിയുള്ള പൊന്മുടി പോണവർക്ക് വന്ന് ഈ ഹോട്ടലിൽ കയറാം. മിസിയാൻ എന്ന് പറയുന്ന ഹോട്ടലാണ്. ചെറിയ ഒരു ഹോട്ടലാണ്, പക്ഷെ നല്ല ഫുഡാണ്. നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. സംതൃപ്തിയോടുകൂടി നമുക്ക് മടങ്ങാം. നമ്മൾ കഴിച്ചു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. നമ്മൾ പൊന്മുടിയിലോട്ട് പോകുന്ന വഴിയിൽ നല്ല അടിപൊളി വൈബായിട്ടുള്ള നല്ലൊരു സ്ഥലം നമുക്ക് കാണാം. മലകളുടെ നടുക്കൂടെ ഇങ്ങനെ വെള്ളച്ചാട്ടം, ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നു. നല്ല ഭംഗിയുണ്ട്. അത് കണ്ട് നിർത്തിയതാണ്. പക്ഷേ ഈ ഇവിടെ ഇറങ്ങാൻ സാധിക്കത്തില്ല. ഇവിടെ ഇറങ്ങുന്നത് കാരണം പെട്ടെന്ന് മലവെള്ളപ്പാച്ചിലൊക്കെ വരുന്നത് കൊണ്ട് അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കളക്ടറിൻ്റെ ഉത്തരവാദൊക്കെ അവിടെ വെച്ചിരിക്കുന്നു. നമ്മൾ കണ്ടല്ലോ ഇങ്ങോട്ട് വന്നപ്പോൾ. പക്ഷെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല സൂപ്പർ ആ മലയും ആ മലയുടെ നടുക്കൂടെ ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്.
ചെറിയ ഉരുളൻ കല്ലുകളും ഒക്കെ ആയിട്ട് നല്ല നല്ല ഭംഗിയുണ്ട്, നല്ല വൈബുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഒന്നുകൂടിയാണ്, ഇറങ്ങുമ്പോഴൊക്കെ സൂക്ഷിച്ച് വേണം ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യാൻ കേട്ടോ. കാരണം മൊത്തം പാറയും ഇറക്കവും ഒക്കെയാണ്. പൊന്മുടിയിലോട്ട് കയറുമ്പോൾ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. കാറിൽ എന്തെങ്കിലും അനധികൃതമായിട്ടുള്ള കാര്യങ്ങളോ ലഹരി വസ്തുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കയറ്റി വിടുന്നതല്ല. പിന്നെ കയറുന്നതിന് ടിക്കറ്റ് ചാർജ് ഉണ്ട്. എല്ലാവരും നല്ല ആക്റ്റീവായിട്ടാണ് അവിടെ നിൽക്കുന്നത്. സെക്യൂരിറ്റി ഗാർഡും എല്ലാവരും ആത്മാർത്ഥതയോടുകൂടിയാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോവാം. കോഴിക്കോട് ഈസി ആയിട്ട് പോകും. നല്ല ഇതാണ്. അപ്പൊ അങ്ങനെ കേരളം ലോങ് പോയി എക്സ്പീരിയൻസ് ഉള്ള സ്ഥലമാണിത്. അല്ല, ലോങ് പോകാൻ താല്പര്യം ഉണ്ടാകും. അല്ല, അതിനാണ് സൈക്കിൾ എടുത്ത പ്രത്യേകം. അത് കാശ്മീരിലോട്ട് പോകണമെന്നുണ്ട്. അപ്പൊ ഏകദേശം ഇവിടെ തീർത്ഥാണോ പറ്റുന്നുണ്ടോ സൈക്കിൾ ചവിട്ടി? പിന്നെ സുഖമായിട്ടായിരുന്നു. കേറുന്നുണ്ടല്ലേ? പിന്നെ സൈക്കിൾ ആണ്, ഗിയർ സൈക്കിളാണ്. ആ, ഗിയറിൽ വെച്ചാൽ ജയിന്റ് കമ്പനിയുടെ ഏറ്റവും കുറഞ്ഞ സൈക്കിളാണ്. ഇത് പിന്നെ എക്സ്ട്രാ എല്ലാം കൂടെ 40,000 രൂപ. 56,000 രൂപ സൈക്കിൾ ഉള്ളൂ. പേരെന്താ? സതീന്ദ്രൻ. വീട് എന്ത് ചെയ്യുന്നു? യൂട്യൂബ് ബ്ലോഗറാണ്. അങ്ങനെ നമ്മളിത് കണ്ടപ്പോ നമുക്കൊരു പ്രത്യേകത തോന്നി അണ്ണന്റെ. ഞാൻ കുംഭ മാസ്റ്ററാണ്. എറണാകുളത്തായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. അവിടെ ഫിലിം ഫീൽഡിലുള്ള രാധേക്സ് എന്ന് പറഞ്ഞ സിനിമ ഷൈൻ നിഗം, അയാളെ അതിനു വേണ്ടി ട്രെയിൻ ചെയ്യും. ഇങ്ങനെ തിരിച്ചു വന്നു. ഇടുന്നോണ്ട് കുഴപ്പമില്ലല്ലേ? അതാ കുഴപ്പമില്ല. ഏതാണ്ട് 10:45 ആയി. അപ്പൊ നല്ല വെയിലുണ്ട്. അപ്പൊ നമ്മള് പ്രതീക്ഷിച്ച കണക്ക് ഒരു വൈബോ അല്ലെങ്കിൽ കാലാവസ്ഥയോ കാണുന്നില്ല ഇവിടെ വന്നിട്ട്. നമുക്ക് നോക്കാം, കാലാവസ്ഥ പെട്ടെന്ന് മാറുന്ന ഒരു സ്ഥലമാണല്ലോ. ദൈവാനുഗ്രഹിച്ച് മാറുകയാണെങ്കിൽ നമുക്ക് ആ കോടയുടെ ആ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് നോക്കാം ഉണ്ടോ. ബൈക്കിൽ കുറേ പേര് ഇവിടെ നിൽക്കുന്ന കാണുന്നു. കൂടുതലും ഹാർലി ഡേവിഡ്സൺ ആണ്. ഒരു ബൈക്ക് റാലി പോവുകയാണെന്നാണ് തോന്നുന്നത്. കാണുന്നത് നല്ല സൂപ്പർ വൈബ് കേട്ടോ. വന്നപ്പോൾ നല്ല വെയിലായിരുന്നു. നമ്മൾ പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ എല്ലാം തെളിഞ്ഞിങ്ങനെ കിടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറുകയും നല്ല അടിപൊളിയായിട്ട് കോട ഇറങ്ങുകയും ചെയ്യുകയാണ്.
പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിലേക്ക് കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങോട്ടൊന്ന് കാണാൻ പോലും വയ്യ. നമുക്ക് പരിചയമുള്ള ഒരു പയ്യനെ നമുക്ക് കാണാൻ സാധിച്ചു. വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ശരത് എന്നാണ് പേര്. പുള്ളി തിരുവനന്തപുരത്ത് പാറശ്ശാലയിൽ ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പൊന്മുടി ട്രിപ്പ്? എങ്ങനെയുണ്ട് പോളിയല്ലേ? എങ്ങനെയുണ്ടായിരുന്നു സിനു? എങ്ങനെയുണ്ട് അജിത്? അതായത് പെട്ടെന്ന് തന്നെ കാലാവസ്ഥ, അതെ പെട്ടെന്ന് കാലാവസ്ഥ കാലാവസ്ഥ അല്ലായിരുന്നു. അപ്പോൾ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ കൂടെ വരികയും പെട്ടെന്ന് തന്നെ ഇപ്പം എന്താ മാറി, ഇപ്പം നല്ല വെയിലായി അല്ലേ. കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കൂടെ വരും. അത് തന്നെയാണ് ഒരു വൈബ്, അത് തന്നെയാണ് ഒരു രസവും ഇവിടുത്തെ.